നയൻതാര നായികയായ അന്നപൂരണി എന്ന സിനിമയുടെ ഡിജിറ്റൽ സ്ട്രീമിംഗിന് പിന്നാലെ ചില പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ ഉയർന്നു വന്നിരുന്നു. ഈ സിനിമയെ സംബന്ധിച്ച് വിവാദത്തിൽ ക്ഷമ ചോദിച്ചെത്തിയിരിക്കുകയാണ് നയൻതാര. അന്നപൂരണിയിൽ ശ്രീരാമനെ അപഹസിക്കുന്ന പരാമർശമുണ്ടെന്ന വിവാദത്തിലാണ് നയൻതാരയുടെ മാപ്പ് പറച്ചിൽ. ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ജയ് ശ്രീറാം എന്ന തലക്കെട്ടിൽ നൽകിയ പോസ്റ്റിലൂടെയാണ് നയൻതാര ഖേദം പ്രകടിപ്പിച്ചിട്ടുള്ളത്. വിശ്വാസിയായ തന്റെ പ്രവൃത്തി ബോധപൂർവമല്ല എന്നും ആരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്താൻ താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും നയൻതാര ഈ കുറിപ്പിൽ പറയുന്നുണ്ട്. അന്നപൂരണി എന്ന തന്റെ സിനിമ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ചാ വിഷയമായതിനെ കുറിച്ചാണ് താൻ ഈ പ്രസ്താവന നടത്തുന്നതെന്നും നയൻതാര പറയുന്നു. താൻ തികഞ്ഞ ദൈവവിശ്വാസിയാണെന്നും സിനിമയിലൂടെ ഒരു പോസിറ്റീവ് സന്ദേശം നൽകാനാണ് ശ്രമിച്ചതെന്നും താരം പറയുന്നുണ്ട്. ഹൃദയഭാരത്തോടെയും ആത്മാഭിമാനത്തോടെയുമാണ് ഈ കുറിപ്പ് എഴുതുന്നത്. അന്നപൂരണി എന്ന സിനിമയെടുത്തത് വെറുമൊരു കച്ചവട ലക്ഷ്യത്തോടെ മാത്രമല്ല, അതിലുപരി ഒരു നല്ല ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമായാണ്. നിശ്ചയദാർഢ്യത്തോട് പോരാടിയാൽ എന്തും നേടാമെന്ന രീതിയിലാണ് അന്നപൂരണി സിനിമ ഒരുക്കിയതെന്നും നയൻതാര പറയുന്നു. അന്നപൂരണിയിലൂടെ ഒരു പോസിറ്റീവ് സന്ദേശം പകരാൻ ഞങ്ങൾ ആഗ്രഹിച്ചെങ്കിലും അത് ചിലരുടെ മനസ്സിനെ വേദനിപ്പിച്ചതായി ഞങ്ങൾക്ക് തോന്നി. മനഃപൂർവ്വമായിരുന്നില്ല അത്. സെൻസർ ബോർഡ് സാക്ഷ്യപ്പെടുത്തുകയും തിയേറ്ററിൽ റിലീസ് ചെയ്യുകയും ചെയ്ത ഒരു സിനിമ OTTയിൽ നിന്ന് നീക്കം ചെയ്തത് ഞങ്ങളെ അതിശയിപ്പിച്ചു. ആരുടെയും വികാരം വ്രണപ്പെടുത്താൻ തനിക്കും തന്റെ ടീമിനും ഉദ്ദേശമില്ല. കൂടാതെ ഈ വിഷയത്തിന്റെ ഗൗരവം എത്ര മാത്രമുണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ ആരാധനാലയങ്ങളും സന്ദർശിക്കുന്ന ദൈവവിശ്വാസിയായ ഞാൻ ഒരിക്കലും മനഃപൂർവ്വം ഇത് ചെയ്യുമായിരുന്നില്ല. അതിനപ്പുറം ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. മറ്റുള്ളവരെ കൂടി പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അന്നപൂരണിയുടെ യഥാർത്ഥ ലക്ഷ്യം, അല്ലാതെ കുറ്റപ്പെടുത്തലല്ല. പോസിറ്റീവ് ചിന്തകൾ പ്രചരിപ്പിക്കാനും മറ്റുള്ളവരിൽ നിന്ന് നല്ല കാര്യങ്ങൾ പഠിക്കാനും മാത്രമാണ് ഈ 20 വർഷത്തെ സിനിമാ യാത്രയുടെ ഉദ്ദേശമെന്ന് ഒരിക്കൽ കൂടി ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നയൻതാര തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിട്ടുള്ളത്. ജയ് ശ്രീറാം എന്ന തലക്കെട്ടോടെയായിരുന്നു നയൻതാരയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ്. തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളിലും ക്ഷമാപണ കുറിപ്പുണ്ട്. അന്നപൂരണിയിലൂടെ ശ്രീരാമനെ മോശമായി ചിത്രീകരിക്കുകയും ലവ് ജിഹാദ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തെന്നും ഹിന്ദുക്കളുടെ വികാരം വ്രണപ്പെടുത്തിയെന്നുമാണ് ചിത്രത്തിനെതിരെ ഉയർന്ന പരാതി. മതവികാരം വ്രണപ്പെടുത്തിയെന്ന പരാതിയിൽ നടി നയൻതാരയ്ക്കെതിരെയും നെറ്റ്ഫ്ലിക്സ് അധികൃതർക്കെതിരെയും നേരത്തെ കേസെടുത്തിരുന്നു. മഹാരാഷ്ട്ര, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ നയൻതാര ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസെടുത്തിരുന്നത്. മതവികാരം വ്രണപ്പെടുത്തിയെന്ന് കാണിച്ച് ഹിന്ദു സംഘടനകളായിരുന്നു പരാതി നൽകിയത്. സിനിമയ്ക്കെതിരെ വിവാദമുയർന്ന പശ്ചാത്തലത്തിൽ നയൻതാര ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ച തമിഴ് സിനിമയായ അന്നപൂരണി നെറ്റ്ഫ്ലിക്സിൽ നിന്നും നീക്കം ചെയ്തു. ചിത്രത്തിനെതിരെ ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധത്തിന് പിന്നാലെയായിരുന്നു ഈ നടപടി. പിന്നാലെ ഈ വിവാദത്തിൽ വിശദീകരണവുമായി നിർമ്മാതാക്കളായ സി സ്റ്റുഡിയോസും എത്തിയിരുന്നു. December 1 തിയേറ്ററിൽ പ്രദർശനത്തിനെത്തിയ ചിത്രം 29 നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തത്. നീലേഷ് കൃഷ്ണ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിന്റെ നിർമ്മാണം സി സ്റ്റുഡിയോസും നാറ്റ് സ്റ്റുഡിയോസും ട്രിഡന്റ് ആർട്സും ചേർന്നായിരുന്നു. ഒരു ക്ഷേത്ര പൂജാരിയുടെ മകളായ അന്നപൂരണി രംഗരാജനെയാണ് നയൻതാര ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത്. ഒരു പാചക വിദഗ്ധയാകാൻ ആഗ്രഹിക്കുന്നയാളാണ് അന്നപൂരണി. എന്നാൽ നോൺ വെജ് ഭക്ഷണം പാചകം ചെയ്യാൻ അവൾ പല പ്രതിസന്ധികളും നേരിടുന്നു. അവസാനം ചിത്രത്തിൽ ജയ് അവതരിപ്പിക്കുന്ന ഫർഹാൻ എന്ന കഥാപാത്രം അന്നപൂരണിയെ മോട്ടിവേറ്റ് ചെയ്യുന്നതുമാണ് ചിത്രത്തിന്റെ പ്രമേയം. ശ്രീരാമൻ മാംസമുക്ക ആയിരുന്നുവെന്ന് ജയ് നയൻതാരയുടെ കഥാപാത്രത്തോട് പറയുന്നുണ്ട്. മാത്രമല്ല ചിത്രത്തിലെ ഒരു ഭാഗത്ത് ബിരിയാണി പാകം ചെയ്യുന്നതിന് മുൻപ് നയൻതാരയുടെ അന്നപൂരണി എന്ന കഥാപാത്രം നിസ്കരിക്കുന്നുമുണ്ട്. ഇക്കാര്യങ്ങളും ഒപ്പം ചിത്രം ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഹിന്ദു സംഘടനകൾ അന്നപൂരണിക്കെതിരെ പരാതി നൽകിയിരുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.